ഹേ ഹലോ വെൽക്കം ബാക്ക് ഗൈസ് ആദ്യം തന്നെ പറയട്ടെ ഈ ഒരു വീഡിയോ കാണുന്നവർ ഫുൾ ആയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക അത് കഴിഞ്ഞ് നിങ്ങൾ കമന്റ് ബോക്സിൽ അഭിപ്രായം കൂടി പറയാം നിങ്ങളുടെ അഭിപ്രായം കൂടി പറയാം സോ ഇന്നലത്തെ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ ബീറ്റ് ചെയ്ത് ചെന്നൈ സൂപ്പർ കിങ്സ് ഫൈനലിലേക്ക് പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മത്സരത്തിലേക്ക് വന്നപ്പോൾ ഒരു പെർഫെക്റ്റ് പ്ലാനിങ്ങും അതിനേക്കാൾ മികച്ച നിന്ന ഒരു എക്സിക്യൂഷനുമാണ് ചെന്നൈയെ ഫൈനലിലേക്ക് എത്തിച്ചത് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിലേക്ക് എത്തിയ ചെന്നൈ സൂപ്പർ കിങ്സിന് ആ ഒരു അടിത്തറ ഇട്ടത് ഋതുരാജ് ഈ പാത് കോണ്ടെ കൂട്ടുകെട്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ചെന്നൈയുടെ ഈ ഒരു സീസണിലെ ഏറ്റവും മികച്ച ബാറ്റേഴ്സ് എന്ന് പറയാൻ അല്ലെങ്കിൽ മികച്ച സൈഡ് എന്ന് പറയുന്നത് ഇവരുടെ ഓപ്പണിംഗ് സൈഡ് തന്നെയാണ് അത് കറക്റ്റായിട്ട് വർക്കൗട്ടായി ഇന്നത്തെ മത്സരത്തിലേക്ക് വന്നപ്പോൾ ഞാൻ ഓൾറെഡി പ്രിവ്യൂവിൽ പറഞ്ഞിട്ട് രണ്ട് കാര്യങ്ങളായിരുന്നു രണ്ട് കാര്യങ്ങളാണ് ധോണി അല്ലെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സ് മെയിൻ ആയിട്ട് എയിം വെക്കുക ഒന്ന് റാഷിദ് ഖാനെ ബോളിൽ ബാറ്റേഴ്സ് എങ്ങനെ നേരിടണമെന്നും അതോടൊപ്പം തന്നെ ഗില്ലിനെ എങ്ങനെ ഔട്ടാക്കണം അല്ലെങ്കിൽ ഗില്ലിന്റെ സ്കോർ റേറ്റ് എങ്ങനെ കുറയ്ക്കാമെന്നും രണ്ടും പെർഫെക്റ്റ് ആയിട്ട് നടന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെ തിരിച്ചടിയത് റാഷിദ് ഖാന്റെ ബാറ്റിംഗിലെ ക്യാമിയോ റോളായിരുന്നു സോ നോക്കുകയാണെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബാറ്റിംഗ് തന്നെ തുടങ്ങാം ഋതുരാജ് ജയ്പാൽ ഡെവോൺ കോൺവേ കോമ്പിനേഷൻ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തു ആ ഒരു ആദ്യത്തെ 10 ഓവർ കറക്റ്റ് ആയിട്ട് തന്നെയാണ് പോയത് പക്ഷേ മിഡ് ഓർഡേഴ്സിലെ ബാറ്റ്സ്മാർക്ക് ആർക്കും തിളങ്ങാൻ സാധിച്ചില്ല അവസാന സമയത്ത് ജഡേജ ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചാണ് ആ സ്കോർ ആ ഒരു രീതിയിലേക്ക് പോകുന്നത് പക്ഷേ 160+ ഈ ഒരു പിച്ചിൽ പോയപ്പോൾ തന്നെ ഉറപ്പായിരുന്നു ഈ ഒരു മത്സരം ചെന്നൈക്കുള്ളതാണ് കാരണം ആ ഒരു ഗെയിം ചെന്നൈ നടക്കുന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെതായ അഡ്വാൻറ്റേജ് ചെന്നൈ എടുക്കുമ്പോൾ 100% ഉറപ്പായിരുന്നു അതെന്തായാലും കറക്റ്റായിട്ട് സംഭവിക്കുകയും ചെയ്തു സോ ബോളിംഗ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ടുള്ള ഫീൽഡ് പ്ലേസ്മെൻറ്റ് കറക്റ്റായിട്ടുള്ള ബോളിംഗ് ചേഞ്ചസ് അത് തന്നെയാണ് ഇന്നലെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ജഡേജയാകട്ടെ പതിരനെയാകട്ടെ തീക്ഷണയാകട്ടെ ആര് ബോളേഴ്സിലേക്ക് ആരെടുത്ത് നോക്കിക്കഴിഞ്ഞാലും മികച്ച ദീപ ചഹ്റ ആകട്ടെ തുഷാർ ദേശ്പാണ്ഡയുടെ കാര്യം വരുന്ന രീതിയിൽ പറയാം സോ എന്തായാലും നോക്കുകയാണെങ്കിൽ അവിടെ ഹർദിക് പാണ്ഡ്യയുടെ വിക്കറ്റ് അതുപോലെ തന്നെ ഇന്നലെ ഗില്ലിന്റെ സ്കോർ റേറ്റ് കുറച്ചത് അതുപോലെ തന്നെ ഡേവിഡ് മില്ലറുടെ വിക്കറ്റ് അതോടൊപ്പം തന്നെ റാഷിദ് ഖാന്റെ വിക്കറ്റ് ഇതൊക്കെ പെർഫെക്റ്റ് പ്ലാനിങ് തന്നെയായിരുന്നു ആദ്യത്തെ വിക്കറ്റ് പോയി വൺ ഡൗൺ ആയിട്ട് സാഹയുടെ വിക്കറ്റ് പോയി വൺ ഡൗൺ ആയിട്ട് ഇറങ്ങിയത് ഹർദിക് പാണ്ഡ്യയായിരുന്നു ഇന്നലെ അവർ ഗുജറാത്ത് ടൈറ്റൻസ് ചെയ്തൊരു വലിയ മണ്ടത്തനം തന്നെയാണ് കാരണം ഈ ഒരു സീസണിൽ മികച്ച രീതിയിൽ ബാറ്റ് വീശിയിട്ടുള്ള താരമാണ് വിജയ് ശങ്കർ വിജയ് ശങ്കറിനെ മാറ്റി അവിടെ ഹർദിക് പാണ്ഡ്യ ഒരിക്കലും വൺ ഡൗൺ ആയിട്ട് വരാൻ പാടില്ലായിരുന്നു അതിന് വേറൊരു കാര്യം കൊണ്ട് അത് വിജയ് ശങ്കറിന്റെ ഹോം സ്റ്റേഡിയം കൂടിയായിരുന്നു അവിടെ ഉറപ്പായിട്ടും വിജയ് ശങ്കറിനെ തന്നെ വൺ ഡൗൺ ആയിട്ട് കൊണ്ടുവന്നായിരുന്നു ഹർദിക് പാണ്ഡ്യയുടെ വിക്കറ്റ് ലൂസ് ചെയ്ത് അതൊരു പെർഫെക്റ്റ് പ്ലാനിങ്ങിലൂടെ തന്നെയാണ് ആ ഒരു വിക്കറ്റ് എടുത്തത് ഹർദിക് പാണ്ഡ്യയുടെ വിക്കറ്റ് ലൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഗെയിം ഏകദേശം ചെന്നൈയുടെ സൈഡിലേക്ക് തിരിഞ്ഞു എന്ന് മനസ്സിലായി അതിനുശേഷം വന്ന ആർക്കും തന്നെ പിടിച്ചു തീർക്കാൻ സാധിച്ചില്ല വിജയ് ശങ്കർ കുറച്ച് നല്ല രീതിയിൽ ബാറ്റ് വീശാൻ ശ്രമിച്ചെങ്കിലും കാര്യമായിട്ട് പിടിച്ചു തീർക്കാൻ സാധിച്ചില്ല ഡേവിഡ് മില്ലറുടെ വിക്കറ്റാണ് ശരിക്കും പറഞ്ഞാൽ നിർണായകമായത് ആ ഒരു സമയത്ത് ഡേവിഡ് മില്ലറുടെ വിക്കറ്റ് വീണ ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഗില്ലിന്റെ മുഖത്തേക്ക് ക്യാമറ പോകുന്നുണ്ടായിരുന്നു ഗില്ലിന്റെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഗെയിം കയ്യിൽ നിന്ന് പോയി തുടങ്ങുന്നത് ആ ഒരു സമയത്ത് ഗില്ലിന് വേറെ ഷോട്ട് എടുക്കാതെ വേറെ വഴിയില്ല അതും ഒരു എക്സിക്യൂഷൻ പെർഫെക്റ്റ് ആ ഒരു ഫീൽഡിംഗ് എക്സിക്യൂഷൻ നടത്തി കറക്റ്റായിട്ട് ക്യാച്ച് വന്നു ഗില്ലിന്റെ വിക്കറ്റും പോയി അവിടുന്ന് ശരിക്കും തകർന്നു എന്ന് വിചാരിച്ചിരുന്നത് തിരിച്ചു വരാനൊരു വലിയൊരു സാധ്യത ഉണ്ടാക്കിയെടുക്കായിരുന്നു റാഷിദ് ഖാൻ പക്ഷേ റാഷിദ് ഖാന്റെ വിക്കറ്റ് വല വിരിച്ച് വീഴ്ത്തിയെടുക്കായിരുന്നു ആ ഒരു ബോളിന് മുന്നോടിയായിട്ട് റാഷിദ് ഖാന്റെ വിക്കറ്റ് പോകുന്നതിന് മുന്നോടിയായിട്ട് കറക്റ്റായിട്ട് ആ ഒരു ഫീൽഡ് പ്ലേസ്മെന്റ് ദീപക് ചഹറും ധോണിയും കൂടി അവിടെ നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും കറക്റ്റായിട്ട് ഓഫ് സൈഡിൽ തന്നെ ബോൾ വെച്ചാൽ തുഷാർ ദേശ്പാണ്ഡയോട് പറഞ്ഞു അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് പതിനെണ്ണയെ കൊണ്ട് ആ ഒരു ഓവർ എറിയിപ്പിച്ചത് അതായത് 18-ാം ഓവർ പതിനെണ്ണയെ കൊണ്ട് തന്നെ എറിയിപ്പിച്ചില്ലെങ്കിൽ 20-ാം ഓവർ തുഷാർ ദേശ്പാണ്ഡയ്ക്ക് പോകും അത് പെർഫെക്റ്റ് എക്സിക്യൂഷൻ തന്നെയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ കുറച്ച് സമയം വേസ്റ്റ് ആക്കിയത് കണ്ടു അതായത് അവിടെ സമയം വേസ്റ്റ് ആക്കിയതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധോണിക്ക് 18-ാം ഓവറിൽ കിട്ടണമായിരുന്നു അതായത് എത്രമാത്രം സമയം പുറത്ത് ചെലവഴിച്ചു അത്രമാത്രം സമയം ഗ്രൗണ്ടിലും ചെലവഴിച്ചാൽ മാത്രമേ ബോൾ ചെയ്യാൻ സാധിക്കുള്ളായിരുന്നു അതുകൊണ്ട് തന്നെ ധോണി അവിടെ ടൈം വേസ്റ്റ് ചെയ്തു അങ്ങനെ 18-ാം ഓവർ പതിനെണ്ണയ്ക്ക് കൊടുക്കുന്നു 19-ാം ഓവർ തുഷാർ ദേശ്പാണ്ഡെ അല്പം എക്സ്പെൻസീവ് ആണ് 20-ാം ഓവറിൽ തിരിച്ച് പിള്ളേർ കളി പിടിക്കുന്നു സോറി കറണ്ട് പോയപ്പോൾ ലൈറ്റ് ഓഫ് ആയി നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഞാനിത് പറഞ്ഞു നിർത്താം അപ്പോൾ എന്തായാലും ഒരു പെർഫെക്റ്റ് എക്സിക്യൂഷനും അതിനകത്ത് പ്ലാനിങ്ങും എല്ലാം കൂടിയിട്ടുള്ള ഗെയിം ആയിരുന്നു പക്ഷേ ഫൈനലിൽ എവിടെയാണ് കളി അഹമ്മദാബാദിലാണ് കളി അതുകൊണ്ട് ഇതൊന്നും പോരാ വീണ്ടും പ്ലാനിങ്ങൾ മാറ്റിമറിക്കേണ്ടി വരും അപ്പോൾ എന്തായാലും ഗുജറാത്ത് ടൈറ്റൻസിന് ആരാണ് പ്ലേ ഓഫിൽ എതിരാളികളെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം മുംബൈ ആണോ LSG ആണോ എന്ന് ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുകൊണ്ട് രവീന്ദ്ര ജഡേജ ഇന്നലെ ബോളിംഗിലെയും ബാറ്റിംഗിലെയും പ്രകടനം മാരകം തന്നെയായിരുന്നു അപ്പോൾ എന്തായാലും ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വിട്ടുപോയത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നെഗറ്റീവായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയുക ഞാൻ തിരുത്താൻ ശ്രമിക്കുന്നതാണ് ബൈ ബൈ ഇറ്റ്സ് മീ ഗോപാൽ സൈനിങ് ഔട്ട്.